കമേഡിയൻ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെയാണ് അമൃത സുരേഷ് മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അമൃതയ്ക്കൊപ്പം ഷോയിലൂടെ അനിയത്തി അഭിരാമി സുരേഷും സുപരിചിതയായി മാറുകയായിരുന്നു. പിന്നീട് ചേച്ചിക്കൊപ്പം അഭിരാമിയും പാട്ടിന്റെ വഴി സഞ്ചരിച്ചു. ഇരുവരും ചേർന്ന് അമൃതം ഖമയ എന്നൊരു മ്യൂസിക്കൽ ബാൻഡ് ആരംഭിച്ചതോടെ മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. ഇരുവരുടെയും കുടുംബം ഇപ്പോൾ പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. അമൃതയും പാപ്പു എന്ന് വിളിക്കുന്ന മകൾ അവന്തികയ്ക്കും പുറമെ അമൃതയുടെ അച്ഛൻ സുരേഷും അമ്മ ലൈലയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. പാപ്പുവിനൊപ്പമുള്ള വിശേഷങ്ങൾ പറഞ്ഞാണ് അമ്മൂമ്മ ലൈല രംഗത്ത് വരാറുള്ളത്. ഇരുവർക്കും പാപ്പു ആൻഡ് ഗ്രാൻഡ്മ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലുമുണ്ട്. അതിലൂടെയാണ് ഓരോ വിശേഷങ്ങളും പങ്കുവെക്കാറുള്ളത്. ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന ക്യാപ്ഷനോടെ അവർ പങ്കുവെച്ച പുതിയ വീഡിയോ വൈറലാകുന്നു. ഈ കഥ പെട്ടെന്ന് തന്റെ മനസ്സിലേക്ക് വന്ന കഥയാണെന്നും അത് രസകരമായതുകൊണ്ട് എന്നും ഓർമ്മയിലുണ്ടാവുമെന്നും ലൈല പറഞ്ഞു തുടങ്ങുന്നു. അന്നത്തെ കാലത്ത് വീടിനടുത്തൊരു സിനിമാ കോട്ടയുണ്ടായിരുന്നു. ഞായറാഴ്ച എല്ലാവരും ഒന്നിച്ച് സിനിമയ്ക്ക് പോകുമായിരുന്നു. എല്ലാവരും കാശ് സംഘടിപ്പിച്ചുവെങ്കിലും എന്റെ കയ്യിൽ കാശില്ലായിരുന്നു. അപ്പോഴാണ് അടുത്ത വീട്ടിലെ അമ്മാമ്മയുടെയും അവരുടെ മകളുടെ കൂടെയുമായി ഞാൻ പണിക്ക് പോയത്. ഞാറു പറിക്കുകയും നടുകയുമൊക്കെയാണ് പണി. അന്ന് നെല്ലും കൂടെ 3 രൂപയുമാണ് കൂലിയായി കിട്ടുക. ഇന്ന് ഞാനും പണിക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് ബുദ്ധിമുട്ടുള്ള പണിയാണ്, അത് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കത് പഠിക്കണമെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ അവരുടെ കൂടെ പാടത്തേക്ക് പോയി. ഞങ്ങളുടെ നടുക്ക് നിന്നോ, ഞങ്ങൾ കാണിക്കുന്നത് പോലെ ചെയ്തോ എന്ന് പറഞ്ഞു. ചെളിയിലൊക്കെ ഇറങ്ങാനായി ബുദ്ധിമുട്ടായിരുന്നു. കൂലി ഓർത്തപ്പോൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അവര് പറിക്കുന്നത് പോലെ പറിക്കാൻ എനിക്കായില്ല. എന്നാൽ ഒന്നിനു പോലും കട ഉണ്ടായിരുന്നില്ല. എന്റെ പറിക്കലും കെട്ടലും ഒക്കെ കണ്ടപ്പോൾ ഉടമയ്ക്കെന്തോ അതിശയം തോന്നി. എനിക്കത് ചെയ്യാനൊക്കെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയാമെന്ന് പറഞ്ഞു. മോൾക്ക് ഇതറിയില്ല, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് അവിടെയുള്ള മറ്റൊരു പാടത്തേക്ക് കൊണ്ടുപോയി. ഇവിടെയുള്ള പായൽ തള്ളി മാറ്റിക്കോളൂ എന്ന് പറഞ്ഞ് ഒരു വടിയും തന്നു. എന്നാൽ 12 മണി ആയപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ച് അവശയായി. നല്ലൊരു ദയയുള്ള മനുഷ്യനായിരുന്നു അതിന്റെ ഉടമ. കാര്യമായി പണിയൊന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് അന്നും കൂലി ലഭിച്ചു. ആ പൈസ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് വീട്ടിലേക്ക് വരണമെന്ന് തോന്നി. വീട്ടിലെത്തി കുളിച്ച് അവിടെ കിടന്നു. വൈകിട്ടായപ്പോൾ നല്ല പനി. കൊച്ചിന് പണി പിടിച്ചല്ലോ, എന്തു പറ്റിയെന്ന് ചോദിച്ച് അമ്മ വന്നപ്പോഴാണ് ഞാൻ പണിക്ക് പോയ കാര്യം അറിയുന്നത്. അന്ന് രാവിലെ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന സമയത്താണ് എനിക്ക് അടി കിട്ടിയത്. വീട്ടിൽ പറയാതെ എവിടെയും പോകരുതെന്ന് പറഞ്ഞു. എന്നാൽ പണിക്കൂലിയായി കിട്ടിയതിൽ 2 രൂപ അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കുട്ടികളെല്ലാം സംഘമായി സിനിമ കണ്ടെന്നും ലൈല വീഡിയോയിൽ പറയുന്നു. metromatinee.com. subscribe for more videos subscribe here for more videos subscribe now. Thank you.